നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. റോഡുകൾ തകർന്നു തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ടില്ല. സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽദോസ് കുന്നപ്പള്ളി MLA ജനകീയ പ്രതിഷേധ പദയാത്ര നടത്തി. വെള്ളിയാഴ്ച രാവിലെ വെങ്ങോല വലിയകുളം മുതൽ ഊട്ടിമറ്റം വരെയായിരുന്നു പ്രതിഷേധ യാത്ര. സംസ്ഥാന സർക്കാർ പ്രഖ്യാപനങ്ങളും PR വർക്കുകളുമല്ലാതെ മറ്റൊന്നും നടത്തുന്നില്ലെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. തകർന്ന റോഡുകൾ നന്നാക്കാൻ ഫണ്ട് അനുവദിക്കാത്ത സർക്കാരിനെതിരെ എൽദോസ് കുന്നപ്പള്ളി MLA നയിക്കുന്ന പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബൽറാം. പക്ഷേ റോഡുകളുടെയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെയും അവസ്ഥ നാട്ടുനാൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ മഴയാണ്. ഈ മഴക്കാലത്ത് നമ്മുടെ തലസ്ഥാന തകരുന്ന അവസ്ഥയാണ്. തിരുവനന്തപുരത്ത് സംസ്ഥാന തലസ്ഥാന കേന്ദ്രത്തിലേക്ക് സ്മാർട്ട് റോഡുകൾ ഉണ്ടാക്കും. അതിന്റെ പണി കഴിഞ്ഞ ജനുവരി മാസത്തിൽ പൂർത്തീകരിക്കുന്നതായിരുന്നു അവിടുത്തെ മേയറും അവിടത്തുകാരനായിട്ടുള്ള മന്ത്രിയും ഒക്കെ പ്രഖ്യാപിച്ചത്. അതിനുശേഷം പറഞ്ഞു മാർച്ച് മാസത്തോടു കൂടി പൂർത്തീകരിക്കും. ഇപ്പൊ ഈ ജൂൺ മാസമാകുമ്പോ വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് പൊക്കത്തിൽ വെള്ളം കെട്ട് പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. പ്രഖ്യാപനങ്ങളോട് അല്പമെങ്കിലും നീതി പുലർത്തുന്ന സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പെരുമ്പാവൂരിനെ അവഗണിക്കുന്ന LDF സർക്കാരിന് എങ്ങനെയാണ് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയാൻ കഴിയുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്നുണ്ടായിരുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് വർഷം കിഫ്ബിയിലേക്ക് ഏതെല്ലാം പദ്ധതികളാണ് വേണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് സമർപ്പിക്കാൻ പറയും. രണ്ടു വർഷം ചോദിച്ചു. മൂന്നാമത്തെ വർഷം പ്രത്യേകമായി തന്നെ ഈ മന്ത്രി തന്നെ കത്തിൽ പ്രത്യേകമായി തന്നെ എടുത്തു പറഞ്ഞു ഈ വർഷം മുതൽ കിഫ്ബിയിലേക്ക് ഒന്നും പുതിയ ശുപാർശകൾ സമർപ്പിക്കേണ്ട, സാധാരണഗതിയിലുള്ള ശുപാർശ മതി. അങ്ങനെ ശുപാർശകൾ ആവശ്യപ്പെടുമ്പോ MLA 10 15 വർക്കുകൾ മുൻഗണന അടിസ്ഥാനത്തിൽ എടുത്താലും ആ പദ്ധതികൾ മുഴുവൻ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നോ ചോദിച്ചാൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിന് നേരെ നീക്കിവെച്ചിരിക്കുന്ന തുക എത്രയാണെന്ന് നോക്കുമ്പോൾ ടോക്കൺ പ്രൊവിഷൻ ആണ് 100 രൂപ. നമ്മൾ ചോദിക്കുന്നത് 10 കോടിയുടെ റോഡായിരിക്കും. അനുവദിച്ചിരിക്കുന്നു തുക 100 രൂപ. LDF MLA ചെയ്യും ഈ അനുവദിച്ചിരിക്കുന്ന എല്ലാ പദ്ധതികളും ചേർത്ത് ഇതാ ഇന്ന മണ്ഡലത്തിന് ഈ ബജറ്റിൽ 300 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. എവിടെ എൽദോസ് കുന്നപ്പള്ളി MLA നേതൃത്വത്തിൽ വലിയകുളം കവലയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പദയാത്ര ഊട്ടിമറ്റം ജംഗ്ഷനിൽ അവസാനിച്ചു. ചെരിപ്പിടാതെ നടന്ന MLAക്കൊപ്പം 100 കണക്കിന് പ്രവർത്തകരും സഹന പ്രതിഷേധ യാത്രയിൽ പങ്കെടുത്തു. പെരുമ്പാവൂരിൽ വികസനമില്ലാത്തത് MLA കഴിവുകേടാണെന്ന് പറയുന്ന ഇടതുപക്ഷക്കാർ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തത് മുഖ്യമന്ത്രിയുടെ കഴിവുകേടാണെന്ന് പറയാൻ തയ്യാറാകുമോ എന്ന് എൽദോസ് കുന്നപ്പള്ളി MLA ചോദിച്ചു. പെരുമ്പാവൂർ നിയോജകമണ്ഡലത്തിലെ റോഡുകൾ തകർന്നിട്ടും അതിൽ ഫണ്ട് ചോദിച്ചിട്ടും അതിനുവേണ്ടി അനീത പ്രമേയം കൊണ്ടുവന്നിട്ടും നോട്ടീസ് നൽകിയിട്ടും ഫണ്ട് നൽകാത്ത വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ഫണ്ട് നൽകണം. ഞങ്ങളും ടാക്സ് കൊടുത്ത് ഞങ്ങളും കരം നൽകി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉള്ളപ്പോ ആ ഗവൺമെന്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫണ്ട് അനുവദിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത് പോലെ തന്നെയാണ് പ്രതിപക്ഷ MLAമാരുടെ മണ്ഡലങ്ങളെ സംസ്ഥാന ഗവൺമെന്റ് അവഗണിക്കുന്നത് എന്നും MLA പറഞ്ഞു. റോഡുകളുടെ നിജസ്ഥിതി പരിശോധിച്ച് മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിനായി വിളിച്ചു ചേർത്ത പൊതുമരാമത്ത് റോഡ് അദാലത്ത് സർവകക്ഷി യോഗത്തിൽ നിന്ന് ഭരണകക്ഷി അംഗങ്ങൾ വിട്ടുനിൽക്കുകയാണ് ചെയ്തതെന്ന് MLA കുറ്റപ്പെടുത്തി. അറയ്ക്കപ്പടി മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരുൺ പോൾ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, UDF നിയോജക മണ്ഡലം കൺവീനർ സുബൈർ ഓണർ
ശ്രീകൃഷ്ണൻപിള്ളി, സെക്രട്ടറി ഒ ദേവസി, കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോർജ് കിഴക്കമശ്ശേരി, ജില്ലാ പ്രസിഡന്റ് എൻ ഒ ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഷാജി സലീം, ജോയി പൂണേലി, ഡി സി സി സെക്രട്ടറി ബേസിൽ പോൾ, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ, മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി അവറാച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി വർഗീസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി ഹമീദ്, പഞ്ചായത്ത് മെമ്പർമാർ, യു ഡി എഫ് നേതാക്കൾ, പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.